الله وبركاته. الحمد لله، نحمده ونستعينه ونتوكل عليه، نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق، الخاتم لما سبق، ناصر الحق بالحق، الهادي إلى صراطك المستقيم حق قدره ومقداره، وعلى آله وصحبه وسلم. سنهم الله ستي بالشاسي عليه. الله رب العزة ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തുമാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിൽ മരിക്കാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിൽ നിന്നാണ് ഞാൻ വളരെ ചിന്തനീയമായ ഈ സൂക്തം ഓതി കൽപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു മാസം നമുക്ക് സമാഗതമായിരിക്കുകയാണ്. പരിശുദ്ധ റജബ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടുകൂടെ കാണുകയും ഈ മാസം സമാഗതമാകുന്നതോടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ ബാരിക്നാ ഫീ റജബ വ ശഅബാൻ, അല്ലാഹുവേ റജബിലും ശഅബാനിലും നീ പ്രത്യേകം ബറക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമായിരുന്നു. മാത്രവുമല്ല വ ബല്ലിഗ്നാ റമദാൻ, റമദാനിനെ അടുപ്പിച്ചു തരണം, അതിൽ വഫഖ്നാ ലിസ്സിയാമി വൽ ഖിയാമി വ തിലാവത്തുൽ ഖുർആൻ, നോമ്പ് നോക്കാനും പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിനും അതുപോലെ രാത്രി നമസ്കാരത്തിനുമെല്ലാം തറാവീഹ് നമസ്കരിക്കാനുമെല്ലാം സാധ്യമാകുന്ന വിധത്തിൽ ഒരു തൗഫീഖ് നൽകാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. ഇത് മഹാരഥന്മാരായ മുൻഗാമികളും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ റജബിൻ്റെ രാത്രിയാകുന്നതോടുകൂടെ ആദ്യത്തെ രാത്രിയിൽ പ്രത്യേകം ആ സമയത്തെ പ്രത്യേകം കണ്ടുകൊണ്ട് ദുആ ചെയ്തിരുന്നു എന്ന് മഹാനായ ഷെയ്ഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ പോലെയുള്ള വലിയ സൂഫികളും ആധ്യാത്മികമായ ജീവിതത്തിലെ വലിയ മഹാരഥന്മാരുമായിരുന്ന ആളുകൾ അവർ പ്രത്യേകം ആ സമയങ്ങളിൽ ദുആ ചെയ്തതായി നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ പരിശുദ്ധ ദീനിന്റെ ഒരു പ്രത്യേകമായ ഒരു വലിയ ദീനീ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസമാണ് റജബ്. റജബിന് ഒരുപാട് വലിയ പ്രത്യേകതകളുണ്ട്. ഞാൻ പറയുമ്പോൾ നമ്മളെ നമ്മളാക്കുന്ന വിധത്തിൽ ഒരു ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാകുന്ന നമസ്കാരത്തിന് ഒരു തർത്തീബുണ്ടാക്കുന്നത് അതോടുകൂടെയാണ്. മറ്റു പ്രവാചകന്മാർക്ക് നമസ്കാര രീതികളുണ്ടായിരുന്നു. പക്ഷെ സത്യവിശ്വാസികളായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമുദായം എന്ന നിലയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നമസ്കാരത്തിൻ്റെ എല്ലാ സ്വഭാവവും രീതിയും പഠിപ്പിക്കപ്പെട്ട രീതിയിൽ വന്നത് ഇസ്രായിലിൻ്റെ രാത്രിയാണ്, റജബിലാണ്, മിഅ്റാജിൻ്റെ രാത്രിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് അള്ളാഹുവുമായി നടക്കുന്ന ഒരു അഭിമുഖത്തെക്കുറിച്ചൊക്കെ പരിശുദ്ധ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനാവും.
അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് നമസ്കാരം. നമ്മുടെ ജീവിതത്തോട് ബന്ധിപ്പിച്ചു നിൽക്കുന്ന നമസ്കാരം. ജീവിതത്തോട് ഇത്രമേൽ ബന്ധിപ്പിച്ചു നിൽക്കുന്ന ഒന്നില്ല ശരിക്കും. നമ്മിങ്ങനെ നിരന്തരം ശുദ്ധീകരിക്കുന്ന ഒരു പരിപാടിയാണ് നമസ്കാരം. അതുകൊണ്ടാണ് മഹാരഥന്മാർ ആ നമസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് പോലും അതിൻ്റെ ക്രമീകരണം അത്ഭുതത്തോടെ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ നമസ്കാരവും ഒരു മനുഷ്യൻ്റെ ജീവിതവും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരാൾ നമസ്കരിക്കുമ്പോൾ, നമസ്കാരം സുബഹി നമസ്കരിക്കുമ്പോൾ അയാളുടെ ഒരു ജീവിതം തുടങ്ങുന്ന പോലെ ഒന്നുണ്ട് അവിടെ. അവൻ്റെ ജനനം പകലിൻ്റെ ജന്മം പോലെ എന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. രാത്രിയുടെ ഇരുണ്ട ഗർഭത്തിൽ നിന്നൊരു പകലിൻ്റെ അതിൻ്റെ പിറവിയെ സൂചിപ്പിക്കുന്നത് പോലെയാണ് സുബഹ് നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ്റെ നിൽപ്പിൽ അള്ളാഹു അക്ബർ എന്നവൻ പറയുമ്പോൾ അവൻ വിചാരിക്കേണ്ടത് ഉമ്മയുടെ ഇരുണ്ട ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ജനിച്ചു വീണ ഒരു സന്ദർഭത്തെയാണ്. അപ്പോൾ അവൻ്റെ തക്ബീർ ധ്വനിക്ക് അങ്ങനെ ഒരു മുഴക്കമുണ്ടാകും. അവൻ്റെ ആന്തരികമായ അവൻ്റെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇങ്ങനെ ചെല്ലുന്ന ഒരു വലിയ മുഴക്കം, അല്ലാഹു അക്ബർ. അവൻ ചിന്തിക്കണം, ഞാൻ ജനിച്ച പോലെയാണ് ഒരു പകല് ജനിക്കാൻ പോവുകയാണ്. അതിൻ്റെ തത്രപ്പാടുകൾ, അതിൻ്റെ വിഷമം. മാതാവ് തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന നേരത്ത് അത് കഴിയുമ്പോഴുണ്ടാകുന്ന നെടുവീർപ്പിനെ കുറിച്ച് നമുക്കെല്ലാം മനസ്സിലാക്കാനാവുന്ന ഒന്നാണ്. ജീവിതത്തിൻ്റെ ഈ 9 മാസക്കാലത്തിൻ്റെ എല്ലാ വൈഷമ്യങ്ങളെയും ഇറക്കി വച്ച് കിട്ടുന്ന ഒരു നെടുവീർപ്പ്, വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്നതാണ്. നൈരുച്യം തനുശോഷണം മലമയി സാംവത്സ മലമയി ശയ്യാജ സാംവത്സരി എന്ന് ശങ്കരാചാര്യർ തൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ടല്ലോ. പ്രസൂത സമയത്തുണ്ടായിരുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടല്ലോ അമ്മ. 9 മാസത്തെ ഗർഭകാലത്തെക്കാളും വലിയ ബുദ്ധിമുട്ട് മറ്റെന്താണ്? രുചിയുണ്ടായിരുന്നില്ലല്ലോ, നൈരുച്യം തനുശോഷണം, ശരീരം ശോഷിച്ചു പോയിരുന്നില്ലേ. പിന്നെ അത് കഴിഞ്ഞ് പ്രസവിച്ച് എൻ്റെ ശയ്യ മുഴുവനും മലമയ്യായിരുന്ന സമയത്ത് അതെല്ലാം അതുപോലെ മറ്റൊന്നും ഒരു ഒരു മാലിന്യം പോലെ അല്ലാത്ത വിധം അത് കൈകാര്യം ചെയ്തിരുന്നില്ലേ. ആ ഗർഭഭാരങ്ങളുടെ സമയത്തുണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങളുടെ മുമ്പിലൊക്കെയും അമ്മ സഹിച്ച ആ കഠിനമായ സഹനത്തിൻ്റെ മുമ്പിൽ ഏതു മകനാണ് അമ്മേ അമ്മക്ക് മറ്റൊരു സമ്മാനം തിരിച്ചു നൽകാനാവുക എന്ന ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. കടുത്ത പ്രയാസങ്ങളുടെ മേൽ മറ്റൊരു പ്രയാസം പോലെ, പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം. ആ പ്രയാസമെല്ലാം കഴിഞ്ഞു നിൽക്കുമ്പോൾ ആ അമ്മയുടെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പുണ്ട്. പരിശുദ്ധ ഖുർആൻ സുബഹിൻ്റെ സമയത്തെ കുറിച്ച് സത്യം ചെയ്യുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന വർത്തമാനം അതുപോലെയാണ്. സുബഹി തന്നെ സത്യം. ഇതാ തനഫസ്, സുബഹി അതിൻ്റെ നെടുവീർപ്പിടുമ്പോൾ. അതിനൊരുപാട് മറ്റു പല അർത്ഥങ്ങളിലേക്കും പോകാനാവും. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രവഹിക്കുന്ന നേരം, പ്രപഞ്ചത്തിൻ്റെ നെടുവീർപ്പായി, മനുഷ്യൻ്റെ ശ്വാസഗതിക്കായി, ജീവൻ്റെ തുടിപ്പിനായി അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തിൻ്റെ താളം. പക്ഷെ ആ സമയത്ത് നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ അള്ളാഹു അക്ബർ, ജീവന്റെ ആദ്യത്തെ സ്പന്ദനം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ നേരത്തെ ഓർത്തുകൊണ്ട് അള്ളാഹുവേ നിനക്കാണ്, നീയാണ് മഹോന്നതൻ എന്ന് പറയാനാവുക. ഇതൊരു കൃത്യമാണ്, എന്തൊരു കൃത്യം. ഇങ്ങനെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. സുബഹി എന്റെ ജീവന്റെ താളമാണെന്ന്, എന്റെ ജീവന്റെ സ്പന്ദനത്തിന്റെ ആദ്യത്തെ തുടിപ്പ് വരുന്ന നേരത്ത് ഞാൻ എന്തായിരുന്നു അതുപോലെ നിന്നുകൊണ്ട് ഈ സുബഹി തുടങ്ങുന്നുവെന്ന്. അതുകൊണ്ട് മഹാരഥന്മാർ പറയുന്നു അതിനൊരു ക്രമീകരണമുണ്ട്, അങ്ങനെ ഒരു സമയത്തിന്റെ ക്രമീകരണം. ഇസ്ലാമിൻ്റെ ഒരു വലിയ പ്രത്യേകത നിങ്ങൾ ആലോചിക്കൂ, സമയബന്ധിതമാണെല്ലാം. പ്രപഞ്ചത്തിൻ്റെ ചലന നിശ്ചലനങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന സമയങ്ങളുമായി വലിയ ബന്ധം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരുന്നു. വൽ ഫജർ വലയാലി നഷർ, ഫജർ തന്നെ സത്യം, 10 രാത്രികൾ തന്നെ സത്യം, വല്ലുഹാ വല്ലൈൽ ഉഷസ്സുണരുന്ന നേരം തന്നെ സത്യം, രാത്രി തന്നെ സത്യം. എല്ലാത്തിനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നതാണ് കാലം, സമയം.
മനുഷ്യ ജീവിതത്തിന്റെ ചരിത്രത്തോട് പ്രപഞ്ചത്തിന്റെ തന്നെ ഉൽപ്പത്തിയോട് ഏറ്റവും ബന്ധിതമായി നിൽക്കുന്ന ഒന്ന് സമയമാണ്. ദ ടൈം ആ സമയത്തെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എവിടെയും സത്യം ചെയ്തു കാണുന്നത്. ആ സമയത്തോട് ബന്ധിപ്പിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസിയുടെ ആരാധനാക്രമങ്ങളെ അല്ലാഹു നിശ്ചയിച്ചത്. നോക്കൂ, സുബഹി അങ്ങനെയാണ്, ജീവന്റെ ജന്മത്തിന്റെ ആരംഭത്തെ കുറിക്കുന്നത് പോലെയാണ് സുബഹി. അത് കഴിഞ്ഞു സൂര്യൻ ഉദിച്ചു, സൂര്യോദയത്തിന്റെ നേരത്ത് അത് ഒരല്പം ഒന്ന് ഉയർന്നു നിൽക്കുന്ന നേരത്ത് പിന്നെയും തക്ബീർ, ദുഹാ നമസ്കാരത്തിന് സമയമായിരിക്കുന്നു എന്ന് പറയാം. നിന്റെ ബാല്യം കടന്നു പോകുന്ന പോലെ ഇതാ നിന്റെ ഭൂമിയിലൊരു അരുണോദയം, പിന്നെ അതിന്റെ ബാലാർക്കൻ അതല്പം കൂടി തപിച്ചു തപിച്ചു തുടങ്ങിയിരിക്കുന്നു, അതൊരൽപ്പം കൂടി കടന്നു ഒരൽപ്പം കൂടി പ്രായത്തിലേക്ക് കടന്നു ചെന്നിരിക്കുന്നു എന്ന ബോധ്യത്തെ ഓർക്കുന്ന പോലെ നീ ഒരു ദുഹാ നമസ്കാരം. എല്ലാം ക്ലിപ്തവും കൃത്യവും കൃത്യവുമാണ്. പിന്നെ ആ സൂര്യൻ തേജസ്വിയായി നിന്ന് അതിൻ്റെ താപത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായൊരവസ്ഥയിലേക്ക് എത്തുന്ന മധ്യാഹ്നം. നമുക്ക് എന്തൊക്കെ കടന്നു പോകുന്നുണ്ട് ആ സമയം? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, യുവത്വം, യുവത്വത്തിൻ്റെ എല്ലാ തിളപ്പും നിൽക്കുന്ന നേരം. അപ്പോ നമ്മളൊക്കെ വിചാരിച്ചു പോകും നമുക്ക് എല്ലാത്തിനും കെൽപ്പുണ്ടെന്ന് തോന്നിപ്പോകുന്ന നേരം. പക്ഷെ ഒന്ന് കാലിടറുന്ന ഒരു നേരമുണ്ട്, അത് 40-ഉം 45-ഉം കഴിഞ്ഞ 50-ലേക്ക് ഇങ്ങനെ പതുക്കെ കടക്കുമ്പോൾ, 45-ഒക്കെ കടക്കുമ്പോഴേക്കും തുടങ്ങും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പ്രശ്നങ്ങളും ശ്വാസം മുട്ടും ബഹളവും കാലിടറലും എല്ലാം. അതുവരെ ഉണ്ടായിരുന്ന തപോശക്തികൾ, അതിൻ്റെ ഓജസ്, അതിൻ്റെ തേജസ് മുഴുവൻ നഷ്ടപ്പെട്ടു തുടങ്ങാണ്. ഈ പകലിന്റെയും അവസ്ഥ അത് തന്നെയാണെന്ന് സൂചിപ്പിക്കുന്ന വിധം മധ്യാഹ്നത്തിൽ നിന്നൊരൽപ്പം ചെരിഞ്ഞു വരാൻ തുടങ്ങുമ്പോ സൂര്യന്റെ ആ താപത്തിന്റെ ശക്തിവിശേഷം ഒന്ന് കുറഞ്ഞു തുടങ്ങുന്ന നേരത്ത് ഇവനും ഒരു തക്ബീർ മുഴക്കുന്നുണ്ട്, അല്ലാഹു അക്ബർ. നമുക്ക് ലുഹറിന്റെ സമയമായി. ലുഹർ, ലഹർ, ആ സമയത്ത് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നു ലുഹർ നമസ്കരിക്കാൻ. എന്തൊരു കൃത്യമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കി. അതും കഴിഞ്ഞ് പിന്നെ മധ്യാഹ്നം കഴിഞ്ഞ് സായാഹ്നത്തിലേക്ക് ഈ സൂര്യൻ ഇങ്ങനെ നടന്നടക്കുന്ന നേരം പോലെ ജീവിതത്തിന്റെ ഒരു നടപ്പുണ്ട്. അത് നടന്ന് നടന്ന് ചെല്ലുമ്പോഴേക്കും കാലിടറുന്നത് കൂടും, എല്ലാ തരത്തിലുള്ള വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുടെയും ഒരു ആരംഭം കുറിച്ചു തുടങ്ങും. പണ്ടേ പോലെ പറ്റുന്നില്ല എന്ന് നമ്മളിങ്ങനെ മനസ്സ് പറയാൻ തുടങ്ങും. അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ഒരു സമയമുണ്ട്, ജീവിതത്തിന്റെ ഓജസ് നഷ്ടപ്പെട്ടു തുടങ്ങുന്ന സമയം. ശരിക്കും ജീവിതത്തെ പിഴിഞ്ഞു തീർക്കാൻ കഴിയുന്ന സമയം. അസർ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥവും കൂടിയുണ്ട്. അസീർ എന്ന് അറബിയിൽ പറഞ്ഞാൽ നന്നായി ജ്യൂസ് എന്ന് പറയാമാണെങ്കിൽ പിഴിഞ്ഞെടുക്കുന്ന ചാറാണ് അസീർ. അതുപോലെയാണ് അസർ, ജീവിതത്തെ പിഴിഞ്ഞെടുത്തിട്ട് അവസാനം കിട്ടുന്ന ഒരു സമയം, നമുക്കായി കാത്തുവച്ച് സൗഭാഗ്യം പോലെ തരുന്ന സമയം. ആയുസ് അങ്ങനെ ഒരു സൗഭാഗ്യം. അപ്പോ അസറിന്റെ സമയം എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ തക്ബീർ ചൊല്ലുമ്പോ ഓർക്കണം, എന്റെ ജീവിതത്തിന്റെ സായാഹ്നം പോലെ ഈ സൂര്യന്റെ സായാഹ്നം. അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മഗ്രിബ്. മഗ്രിബ് എത്തുമ്പോ അവന്റെ മനസ്സിങ്ങനെ മന്ത്രിക്കണം, മഗ്രിബ് സൂര്യന്റെ മഗ്രിബാ, പകലിന്റെ മഗ്രിബാ. സൂര്യൻ ഒരു ചക്രവാളത്തിലേക്ക് ഒളിക്കാൻ നിൽക്കുന്ന സമയമാണ്, സൂര്യപ്രതാപം മുഴുവനായി അസ്തമിച്ചു തീരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നേരാണ്. അപ്പോ അവന്റെ തക്ബീറിൽ ഇങ്ങനെ മുഴങ്ങണം, എന്റെ പ്രതാപങ്ങൾ അവസാനിക്കുന്ന ഒരു മരണം എനിക്കായി കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമയം കാത്തു നിൽക്കുന്നുണ്ട്. ആ സമയത്തിന്റെ ഓർമ്മയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ തക്ബീർ ചൊല്ലുമ്പോ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ മനുഷ്യന്റെ മനസ്സിലേക്ക് അങ്ങനത്തെ വിചാരങ്ങൾ കടന്നു വരണം, അള്ളാഹു അക്ബർ. അതും കഴിഞ്ഞാൽ സൂര്യാസ്തമാനാനന്തരം സ്വാഭാവികമായും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അല്പം ചുവപ്പ് ഇങ്ങനെ ബാക്കിയായി നിൽക്കുന്ന കാഴ്ചയുണ്ട്, സന്ധ്യയുടെ മനോഹരമായ ഒരു സൗന്ദര്യം. അതിൻ്റെ സംഗീതം, നമ്മൾ കേൾക്കാത്ത എന്തോ ഒരു സംഗീതം പോലെ പ്രപഞ്ചം വീണമിട്ടുന്ന പോലെ തോന്നുന്ന അതിമനോഹരമായ ഒരു നേരം. ആ നേരം കഴിയും, ആ നേരം കഴിയുമ്പോൾ പിന്നെ
സന്ധ്യ എന്നൊന്നും ഉണ്ടായിരുന്നില്ലാത്ത പോലെ, അങ്ങനെ ഒരു ചുവപ്പ് ഈ പ്രപഞ്ച ചക്രവാളത്തിൽ എവിടെയും കാണാത്ത പോലെ ഇരുട്ട് പരന്ന് 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 വരും. ആ ഇരുട്ട് ശക്തമാകുമ്പോൾ നമ്മോട് അള്ളാഹു പറയുന്നു, നിങ്ങൾ ഇഷാഅത് നമസ്കരിക്കണം. ജീവിതത്തിന്റെ ഓർമ്മകൾ ഖബറിന്റെ ഉള്ളിലേക്ക് വച്ചു തീർത്തിട്ട് തിരിച്ച് തന്റെ ബന്ധുക്കളെല്ലാം തിരിച്ചു നടന്നതിനു ശേഷം ഒന്നു രണ്ടു മൂന്ന് ദിവസങ്ങളാൽ കരഞ്ഞുകലങ്ങിയിരിക്കുന്ന ഭാര്യയും മക്കളും കുടുംബവും എല്ലാം ഉണ്ടാവും. ഓർമ്മകൾ ഇങ്ങനെ പെയ്തു പോകുന്ന ആ രാത്രികളൊക്കെ കഴിഞ്ഞ് പിന്നെ അവരെല്ലാം ജീവിതത്തിലേക്ക് നടന്നു പോകും. അപ്പോ ആ ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ അതിന്റെ ഇരുട്ടിൽ കിടന്ന മനുഷ്യൻ ആലോചിക്കുന്നുണ്ടാവും, എന്നെ ആരെ ഓർക്കുന്നുവെന്ന്. ഓർക്കണമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ആ വഴിയെ പോകുമ്പോൾ ആ കാലുടിയച്ച, ആ കാൽപാദങ്ങളുടെ ആ സഞ്ചാരം, അത് ഈ ബന്ധു അറിയുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഓർക്കണം. അള്ളാഹു നമ്മുടെ നമ്മിൽ നിന്ന് വിട്ടുപോയ പ്രിയപ്പെട്ടവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പക്ഷെ അവിടെ ആലോചിക്കണം, അങ്ങനൊരു സമയം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ഓർമ്മകൾ കണ്ണീരായി പെയ്തു തീർന്നതിന് ശേഷം പിന്നെ നമുക്കൊക്കെ സ്വാഭാവികമായി സംഭവിക്കാവുന്ന മറവിയിലേക്ക് നാം തള്ളപ്പെടുന്ന ഒരു സമയം. അങ്ങനൊരു സമയത്തെ ഓർത്തിട്ടാകണം ഇഷാ നമസ്കരിക്കാൻ വേണ്ടി ഓരോ വിശ്വാസിയും അവന്റെ കൈ ഉയർത്തേണ്ടത് എന്ന് പറയുന്നോടത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര മനോഹരമാണ് ഈ സമയകൽപ്പന, എത്ര കൃത്യമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതെല്ലാം നിശ്ചയിച്ചത്. അതുകൊണ്ടാണ് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ, നമസ്കാരം അങ്ങനത്തെ വിചാരങ്ങളുടേതാകണം, ജീവിതത്തെ മരണത്തോട് ബന്ധിപ്പിച്ച് നമസ്കരിക്കണം. ഇമാം ഗസ്സാലിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയും, നമസ്കരിക്കുന്ന നേരത്ത് കൈകെട്ടുമ്പോൾ ഓർക്കേണ്ടത് എന്റെ അവസാനത്തെ നമസ്കാരമാണെന്നായിരിക്കണം. ഇതെന്റെ ആദ്യത്തെ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി നിരന്തരം നടക്കുന്ന ഒന്നല്ല, ഇതെന്റെ റബ്ബുമായുള്ള അവസാനത്തെ ഭൂമിയിലെ മുനാജാത്താണ് എന്ന ചിന്തയിലാകണം ഒരാൾ നമസ്കരിക്കേണ്ടത്. ജീവിതത്തെയും മരണത്തെയും ബന്ധിപ്പിക്കുന്ന ഒന്ന്. അങ്ങനെ ഒരാൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം കൊണ്ടുണ്ടാകുന്ന പ്രതിഫലനത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. നമസ്കാരം തടയും എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിശ്ചയം നമസ്കാരം തടയും. നമ്മുടെ ധാർമ്മികമായ ഒരു അവബോധം, നമസ്കാരം മൂലം ഉണ്ടായിത്തീരുന്ന ഒരു ഊർജം, അതെല്ലാത്തരം തിന്മകളെയും തടയും എന്ന് പടച്ച റബ്ബ് പഠിപ്പിക്കാൻ. അപ്പോ നമ്മൾ അങ്ങനെ തടയപ്പെടാത്തവരാകുന്നു എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ആലോചിക്കണം, അതിന്റെ അർത്ഥം എന്റെ നമസ്കാരം നിങ്ങളുടെ നമസ്കാരം അല്ലെങ്കിൽ അങ്ങനെ നമസ്കരിച്ചിട്ട് പിന്നെയും തെറ്റിലേക്ക് പോകുന്നവർ, അവർ യഥാർത്ഥ നമസ്കാരത്തിന്റെ ഉള്ളു അറിഞ്ഞിരുന്നില്ല എന്നാണ്. അങ്ങനെ പറയുമ്പോഴാണ് നമസ്കാരത്തിന്റെ ഉള്ളിലെ അതിന്റെ ഓർമ്മകളിലേക്ക് പോകാത്തവനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഖുർആൻ പറഞ്ഞത് അവനാണ് എല്ലാ നാശവും. ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർ നമസ്കാരത്തെയും വിട്ടുപോയവരാണ്. നമസ്കാരം അവിടെ നടക്കുന്നുണ്ടാവും, അവൻ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വരെയുള്ള ക്രിയകളെല്ലാം ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ പ്രവൃത്തിക്കപ്പുറത്ത് അവന്റെ ഉള്ളിലൊന്നും ഉണ്ടാകുന്നില്ല. അവന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഉള്ളിൽ ഉണ്ടായാൽ അതുവഴി അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രതിഫലനം അത് ജീവിതത്തിന്റെ മുഴുക്കെ അതെത്തും. സ്വർഗത്തിലേക്ക് വേഗം പോവുക, മഗ്ഫിറത്തിലേക്ക് വേഗം പോവുക. ഈ രാത്രികളിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ കാണേണ്ടത് മഗ്ഫിറത്ത് നടത്താൻ പറ്റുന്ന രാത്രിയാണ്. കാരണം ഇതിന്റെ ഒരു ഇതിനും പോലും ഈ മാസത്തിന് പോലും ഒരു പ്രത്യേകത നോക്കൂ, ഇത് ഒരുങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങുകയായിരുന്നു. അല്ലാഹുമ്മ ബാരിക്നാ ഫീ റജബ്, അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ, ഈ റജബിൽ ബറക്കത്ത് ചെയ്യണേ എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ധാർമ്മികമായ എല്ലാത്തരം നന്മകളുടെയും സമാധാനത്തിന്റെയും വഴിയെ നടക്കാൻ നീ പ്രേരിപ്പിക്കണേ, നീ അതിന് തൗഫീഖ് നൽകണേ എന്ന് ദുആ ചെയ്യാൻ. റമദാൻ വരുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഒരുങ്ങണം, റമദാൻ എത്തുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തെ ഒന്ന് ഒരുക്കണം. നമ്മളൊരു യാത്ര ചെയ്യാൻ പോകുമ്പോൾ അതിനു മുമ്പ് ഒരുങ്ങും. അതുപോലെയാണ് റജബ്. റജബിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, റജബ് നാല് പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ്. അഷ്ഹുറുൻ, ഹറാമാക്കപ്പെട്ട മാസം എന്ന് പറയുന്നത് എന്താ? ആ സമയങ്ങളിൽ യുദ്ധം ഹറാമാണ്.
അങ്ങനത്തെ വിശുദ്ധമായ മാസം. പക്ഷെ അത് റജബ് അത് കഴിഞ്ഞ പിന്നെ ഷഅബാൻ റമദാൻ അതൊന്നുമല്ല, മറിച്ച് പിന്നെ ദുൽഹിജ്ജ ദുൽഖഅദ അത് പിന്നെ പിന്നെ അത് കഴിഞ്ഞാൽ മുഹറം, ഈ നാല് മാസങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ മാസങ്ങളുണ്ട് താനും. പക്ഷെ എന്നാലോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി തയ്യാറായി റമദാനിലൂടെ പിന്നെ ഹജ്ജിലൂടെ അങ്ങനെ പൂർണ്ണമായ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിനെ അള്ളാഹു രൂപീകരിക്കണം. അതുകൊണ്ടാ ബറക്കത്ത് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ബറക്കത്ത് എന്ന് പറയുന്നത് നമുക്ക് കുറെ സമ്പത്ത് കിട്ടലല്ല. മഹാനായ സയ്യിദുന ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലേ, വജഅലനി മുബാറകൻ ഐനമാ കുന്തു, അള്ളാഹു ഞാൻ എവിടെ എവിടെ നിൽക്കുമ്പോഴും എനിക്കൊരു ബറക്കത്ത് അള്ളാഹു തന്നു, മുബാറക്കാണ് ഞാൻ. അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ജോലി എന്താണ്? പ്രബോധനമാണ്, സത്യവിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. വജഅല ആമറു അൽ മഅറൂഫ്, നന്മകൾ കൽപ്പിക്കുന്നു. വഅൻഹാ അനിൽ മുൻകർ, തിന്മകളിൽ നിന്ന് ആളുകളെ മാറ്റുന്നു. പാവപ്പെട്ട മനുഷ്യരുടെ സഹായിയായി ഞാൻ മാറുന്നു. അക്രമിക്കപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്നു. മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാൻ, അക്രമിക്കപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്നു, ദരിദ്രൻ പാവപ്പെട്ടവൻ അവന്റെ കൂടെ നടക്കുകയും അവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യുന്നു, ഇതാണ് യഥാർത്ഥ ബർക്കത്തുള്ള ജീവിതം എന്ന് മഹാനായ സയ്യിദുന ഈസ ബിനു മറിയം ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു എന്നാണ്. അതാണ് മുബാറക്. വജാലനി മുബാറക്കൻ ഐനമാ കുന്തു, ഞാൻ എവിടെ നിൽക്കുമ്പോഴും അള്ളാഹു എന്നെ മുബാറക്കാക്കിയിരിക്കുന്നു എന്നാണ് ഈസ നബി അലൈഹിസ്സലാം. ആ കുഞ്ഞു തൊട്ടിൽ കിടന്നാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചത്. മറിയം റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കാൻ, മറിയം നിന്റെ സഹോദരൻ, നിന്റെ കുടുംബം, നിന്റെ പിതാവ്, നിന്റെ മാതാവ് അവരൊക്കെ സുഹൃതചാരികളായി ജീവിച്ചു പോയവരാണ്, എന്ത് നിനക്ക് സംഭവിച്ചു എന്ന ചോദ്യം ചോദിക്കാൻ. ആ ചോദ്യം ലോകത്തെ ഏറ്റവും സുഹൃതചാരിയായ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയും കൂടിയായിരിക്കും. ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞുമായി ഇങ്ങനെ വരുന്ന നേരത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പുരുഷ സ്പർശം ലഭ്യമാകാതെ പോയ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമില്ലാത്ത, വിവാഹം ചെയ്യപ്പെടാത്ത ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന. അതുകൊണ്ട് തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഞാനിപ്പോ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്ന മറിയം റളിയല്ലാഹു അൻഹയോട്, ഒന്നും പറയണ്ട, ആ കുഞ്ഞിന്റെ നേരെ വിരൽ ചൂണ്ടിക്കോളാൻ. ഇങ്ങനെ പോലും പറഞ്ഞു മറിയം, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഞാനങ്ങ് മരിച്ചു പോയാ നന്നായിരുന്നു. മരിച്ചു മാത്രം പോയാൽ പോരാ, എങ്ങനെ ഒരു മറിയം ഭൂമിയിൽ ജീവിച്ചില്ലായിരുന്നു എന്ന പോലെ അങ്ങ് സംഭവിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത്ര ഭീകരമായ ഒരു വലിയ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സയ്യിദുന ഈസ അലൈഹിസ്സലാം എന്ന് പറയുന്ന ആ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ആ കുഞ്ഞു പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, എനിക്ക് അള്ളാഹു വേദഗ്രന്ഥം തന്നയാളാണ്. ഞാൻ എവിടെ നിന്നാലും ജാലനി മുബാരക്കൻ ഐനമാക്കും തു, ഞാൻ എവിടെ നിന്നാലും അള്ളാഹു ബർക്കത്ത് ചെയ്ത ആളാണ്. ബർക്കത്ത് ഈസ നബിയുടെ സമ്പത്തിന്റെ ബർക്കത്തല്ല, പക്ഷെ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തോഷം. നമ്മൾ ഈ സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചു പോകുന്നത്, നമുക്ക് കുറെ കാശ് കിട്ടിയാലും സന്തോഷം കിട്ടണമെന്നില്ല, മറിച്ച് അത് അള്ളാഹു തരുന്ന ഒരു വലിയ ഒരു കനി, ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ സാധാരണ എൻചാന്റഡ് ഷർട്ട് എന്ന് പറയുന്ന ഒരു കവിത സാധാരണ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചൊന്നുണ്ട്. അതിങ്ങനെയാണ്, അതിലൊരു രാജാവിന്റെ അടുക്കൽ പോകുന്നു, രാജാവിനോട് ചോദിക്കുന്നു, നിങ്ങൾ സന്തോഷവാനാണോ? രാജാവ് പറയുന്നു, ഇല്ല, എന്തൊക്കെ ഉണ്ട്? ഉണ്ട്, അയാൾക്ക് എല്ലാം ഉണ്ട്. ദ കിങ് വാസ് സിക്ക്, ഹിസ് ചീക്ക് വാസ് റെഡ് ആൻഡ് ഹിസ് ഐ വാസ് ക്ലിയർ ആൻഡ് ബ്രൈറ്റ്, ഹി ഏറ്റ് ആൻഡ് ഡ്രാങ്ക് വിത്ത് എ കിംഗ്ലി സെസ്റ്റ്. രാജകീയമായ ഭക്ഷണം കിട്ടുന്നുണ്ട്, സന്തോഷത്തിൽ ജീവിക്കുന്നു എന്ന് പറയാം. ആൻഡ് പീസ്ഫുള്ളി സ്നോഡ് അറ്റ് നൈറ്റ്, രാത്രി കിടന്നുറങ്ങുകയും ചെയ്യുന്നു. പക്ഷെ രാജാവിനോട് ചോദിക്കുകയാണ്, ബട്ട് ഹി സെഡ് ഹി വാസ് സിക്ക് ആൻഡ് ഹെ കിങ് ഷുഡ് നോ ആൻഡ് ഡോക്ടേഴ്സ് കെയിം ബൈ ദോസ് കോർ, ദേ ഡിഡ് നോട്ട് ക്യൂർ ഹിം, ഹി കട്ട് ഓഫ് ദെയർ ഹെഡ്സ്. രാജാവിന് അസുഖം, എപ്പോഴും അസുഖം. രാജാവിന് സന്തോഷമില്ല, രാജാവിന് എല്ലാം ഉണ്ട് പക്ഷെ സന്തോഷമില്ല. ഇവിടെ മോമിനീങ്ങൾക്കുള്ളത് എന്താണ്? സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ റസൂലുള്ളാഹി ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ സന്തോഷവാനാണ്, ഞങ്ങൾ തൃപ്തിയുള്ളവരാണ്. റളീന ബില്ലാഹി വബി റസൂലി, ഞങ്ങൾ അള്ളാഹുവിനും അവന്റെ റസൂലിലും തൃപ്തിപ്പെട്ടവരാണെന്ന് മാത്രമല്ല കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവരാണ്. അതാണ്
എനിക്ക് ഈ ഭൂമി ആകെ വേണമെന്ന് ചിന്തിക്കുന്ന ആളല്ല, മറിച്ച് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്നതാണ് സത്യവിശ്വാസിയുടെ സ്വഭാവം എന്നാണ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, എല്ലാത്തിനോടും ഒരു ബർക്കത്ത്, ഭക്ഷണം കഴിക്കും കൊണ്ട് ബർക്കത്ത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുട്ട പിന്നെ ഫലം പഴങ്ങൾ കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വഫീ മുദ്ദിനാ വഫീ സഈനാ ബറകതൻ മഅ ബറകത്. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ പട്ടണത്തിന് ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളുടെ ഭക്ഷണത്തിന് ബർക്കത്ത് ചെയ്യണ, മുദ്ദിന ഞങ്ങൾക്ക് കിട്ടുന്ന ബുദ്ധ് ഒരു 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 കൈ മുഴുവൻ പിന്നെ ഉള്ള ഒരു കൈക്കുടന്നയിൽ കിട്ടുന്ന ഭക്ഷണം അതിന് നീ ബർക്കത്ത് ചെയ്യണം. കുറച്ച് ഭക്ഷണം മതി, അതിന് ബർക്കത്തുണ്ടായിരുന്നു. കുറെ ഭക്ഷണം കഴിച്ചിട്ട് അത് മുഴുവൻ രോഗമായി മാറുന്ന അവസ്ഥയിൽ നിന്ന് കുറഞ്ഞ ഭക്ഷണം പക്ഷെ വലിയ ബർക്കത്ത്, കുറഞ്ഞ ജീവിതം വലിയ ബർക്കത്ത്. മഹാനായ ഇമാമുനൻ നബവി റഹ്മഹുല്ലാ തങ്ങളെ കുറിച്ച് പറയാറുണ്ട്, 43 ദിവസം വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ 43 വയസ്സ്, പണ്ഡിതന്മാർ അതിശയോക്തിപരമായി പറയും, 43 വയസ്സിന്റെ അദ്ദേഹത്തിന്റെ ജന്മജീവിതങ്ങൾക്കിടയിലുള്ള ഈ ഒരൊറ്റ പ്രായം അദ്ദേഹം നടത്തിയതുപോലെയുള്ള ജീവിതത്തിന്റെ സേവനങ്ങൾ, ദീനീ സേവനങ്ങൾ നടത്താൻ ഒരാൾക്ക് സാധ്യമാകുമെങ്കിൽ അയാൾ അയാളുടെ ജീവിതത്തിന്റെ പ്രാരംഭം മുതൽ മരണം വരെയുമുള്ള സമയം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇമാം നബവിയുടെ കിതാബുകൾ എഴുതാൻ, ഇമാം നബവി രചിച്ചിട്ടുള്ള കിതാബുകൾ എഴുതാൻ ഈ പറയുന്നയാൾ 43 വർഷം മുഴുക്കെ എഴുതേണ്ടി വരും. പക്ഷെ ഇമാം നബവി കിതാബ് എഴുതി, ഇമാം നബവി ദർസ് നടത്തി, ഇമാം നബവി വലിയ പ്രഭാഷകനായി, ഇമാം നബവി വലിയ പ്രഗത്ഭനായ പണ്ഡിതനായി, ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതന്മാരിൽ ഒരാളായി, ദ സെക്കൻഡ് ഷാഫിഇ, അതായത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ തന്നെ പ്രമാണിയായ ഒരു മഹാപണ്ഡിതനായി ഇമാം നബവി റഹ്മഹുല്ലാ എന്നവരെ വിലയിരുത്താറുണ്ട്. അപ്പൊ 41 വയസ്സുണ്ട്. ചില ആളുകൾ ആകെ കുറഞ്ഞ ദിവസേ അല്ലെങ്കിൽ കുറഞ്ഞ മാസങ്ങളെ കുറഞ്ഞ വർഷങ്ങളെ ജീവിക്കുന്നുള്ളൂ. ബർക്കത്താണ്. 90 വയസ്സുവരെ ജീവിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. മുബാറക്കല്ല, ബർക്കത്തില്ല. നോക്കൂ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുറഞ്ഞ കാലം ഇവിടെ ജീവിച്ചിട്ടുള്ളൂ, ഇപ്പോ ഭൂമിയിൽ. പക്ഷേ ചരിത്രം നിരന്തരം ഓർമ്മിക്കുന്ന ഒരാൾ സയ്യിദുന ഈസാ അലൈഹിസ്സലാം. 23 കൊല്ലം ഒരാൾ ജീവിതത്തിൽ അതിന്റെ ഏറ്റവും വലിയ പ്രകാശം വരുത്താൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയമായിട്ട് എടുക്കപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ആ 23 കൊല്ലം കൊണ്ട് ലോകം കണ്ട ഏറ്റവും ഉജ്ജ്വലമായ ഒരു വലിയ ഒരു സാംസ്കാരിക വിപ്ലവത്തിന്റെ നായകനായി ആ മഹാനുഭാവൻ മാറുന്നു, മുഹമ്മദ് മുസ്തഫ. കേവലം 23 കൊല്ലം. മദീന പണിതു, രാഷ്ട്രങ്ങൾ പണിതു, സംസ്കാരങ്ങൾ പണിതു, ലോക ചരിത്രം അത്ഭുതത്തോടെ പറഞ്ഞു. ദ സ്റ്റോറി ഓഫ് അറബ്സ്, അറബിയുടെ ചരിത്രം, അറബി ഉണ്ടാക്കിയ നാഗരികത, അറബി ഉണ്ടാക്കിയ സംസ്കാരം ലോക ചരിത്രത്തിലെ തന്നെ അത്ഭുതമാണ്. എന്താ കാരണം? ഒരു 23 കൊല്ലക്കാലത്തെ ജീവിതത്തിന്റെ ബർക്കത്താണ്, അള്ളാഹു നൽകിയ ബർക്കത്താണ്, അതിന്റെ സന്തോഷമാണ്. സത്യവിശ്വാസികളെ നമ്മൾ ആലോചിച്ചു, ചില സഹോദരന്മാർ പറയാറുണ്ട്, ഇപ്പൊ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, അവിടെയൊക്കെ ഭയങ്കരമായി ആളുകൾക്ക് സന്തോഷമുണ്ടാകുന്നു എന്നാണ്. പക്ഷെ അതേ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഞാനിങ്ങനെ എടുത്ത് അതിന്റെ ഒരു ഇൻഡെക്സ് പരിശോധിച്ചു, അവിടെ നടക്കുന്ന ആത്മഹത്യകളുടെ ഇൻഡെക്സ് പരിശോധിച്ച് നോക്കുമ്പോൾ സിറിയയിൽ 2%, ഫിൻലാൻഡിൽ ഏകദേശം 22-26%, കുറച്ചുകൂടി പോയാൽ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലേക്ക് പോയി 70% വരെ എന്നൊക്കെ പോകുന്ന ഒരവസ്ഥയിലാണ്. ഞാൻ ആ ഇൻഡെക്സ് ഇങ്ങനെ കണ്ടപ്പോൾ അത്ഭുതം കൂടിപ്പോയി, എത്ര ഭീകരമാണ് ചില രാജ്യങ്ങളിലുള്ള പിന്നെ 72% ഉണ്ട് ലെസത്തോ എന്ന് പറയുന്ന ഒരു ഒരു രാജ്യം. സൗത്ത് കൊറിയയിൽ 28% ഉണ്ട്, ഫിൻലാൻഡിൽ 23% ഉണ്ട്. നോക്കൂ, ഇങ്ങനെ നോക്കൂ, അതായത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ആകെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണെന്ന് പറയുമ്പോൾ എന്തേ ആത്മഹത്യ? സിറിയ നിരന്തരമായ യുദ്ധപ്രവാഹങ്ങളാൽ, കാലുഷ്യങ്ങളാൽ നിരന്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു രാജ്യമായിട്ട് പോലും ആ രാജ്യത്തെ 2% മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നുള്ളൂ. എന്താ കാര്യം? ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യൻ ആലോചിക്കും, ഈ പ്രതിസന്ധികളൊക്കെ തന്നവൻ ഉടമസ്ഥനായ റബ്ബാണ്, എന്റെ റബ്ബ് എനിക്ക് വരാൻ പോകുന്ന മറ്റൊരു ലോകത്ത് വലിയ സംഭാവനകൾ തരാനും കാത്തിരിക്കുന്നവനാണ് എന്ന ഒരൊറ്റ ബോധ്യം മതി അവൻ ആത്മഹത്യ രക്ഷപ്പെടാൻ.
അപ്പൊ യഥാർത്ഥ സന്തോഷം എവിടെയാണ്? യഥാർത്ഥ സന്തോഷമാണ് ബർക്കത്ത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ദിവസങ്ങളിൽ ഇനി നമ്മൾ കൂടുതൽ മുസാറ ചെയ്യുക, കൂടുതൽ കൂടുതൽ ദ്രുതവേഗത്തോടെ നടക്കുക എങ്ങോട്ട്? ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, രക്ഷിതാവിന്റെ ഭാഗത്തുള്ള മഗ്ഫിറത്തിലേക്ക്. വ ജന്നത്തിൻ, അതുവഴി സ്വർഗത്തിലേക്ക്. ഏതാ സ്വർഗം? അർദുഹ സമാവാത്തു വല്ലർ, ആകാശഭൂമികൾ അതിനേക്കാളും വ്യാപ്തമായി നിൽക്കുന്ന വിധം സ്വർഗം. ഇദ്ദത്തിലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കാൻ, മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെക്കപ്പെട്ടതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, യാരായി മുത്തഖീ അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, കടുത്ത ക്ഷാമകാലത്തും കടുത്ത നല്ല ക്ഷേമകാലത്തും ഒരുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യയം ചെയ്യുന്നവൻ. നല്ല ക്ഷാമം, നല്ല ബുദ്ധിമുട്ട്, കച്ചവടമാകെ പ്രശ്നം, അപ്പോഴും പക്ഷേ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് സമ്പത്ത് അങ്ങനെ തന്നെ ചെലവാക്കാൻ തീരുമാനിച്ചാൽ, കാരണം അയാളുടെ സമ്പത്ത് അയാളിൽ ബന്ധിതമല്ല, അതായിരിക്കണം. എന്റെ കാശ് എന്ന് പറയുന്ന ഒരു സമയത്താണ് എന്നിലേക്ക് അത് ബന്ധിക്കുന്നത്, അതേസമയം അത് എന്റെ റബ്ബ് തന്നതാണ്. മിമ്മ റസഖ്നാ, ഖുർആന്റെ പ്രയോഗം തന്നെ അതാണ്, നാം നൽകിയത്, അതിൽ നിന്നാണ് അവർ ചെലവഴിക്കുന്നത്, നാമാണ് അത് കൊടുത്തത്. ആ കൊടുത്തതിനെ ആ ബോധ്യത്തോടുകൂടെ മുഅ്മിനീങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ സമ്പത്തിന് വലിയ വിലയൊന്നുമില്ല. സമ്പത്തിന് വില നാം കൊടുക്കേണ്ടതില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് സർറാ സന്തോഷം, ലറാ കടുത്ത ക്ഷാമം, ഈ രണ്ടു സമയങ്ങളിലും സത്യവിശ്വാസി ചെലവഴിക്കുന്നവനാണ്. അൽ കാലിമീൻ അൽ ഗൈല, ദേഷ്യം പിടിച്ചു നിർത്തുന്നവനാണ്. അൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവനാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, പരോപകാരം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ഖുർആൻ. പരോപകാരം, ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. അതാണ് മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, മൽഹൂഫ്, ദാരിദ്ര്യം കൊണ്ട് മണ്ണു ചപ്പുന്ന മനുഷ്യന്റെ നേരെ അവന്റെ കൈ പിടിക്കാൻ കഴിയുന്ന കാരുണ്യമാണ് മുഹ്സിന്റെ സ്വഭാവം എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത്. അവനാണ് ഇഹ്സാൻ. ഇഹ്സാന് മറ്റൊരർത്ഥമുണ്ട്, അള്ളാഹുവിനെ നേർക്കുനേരെ കാണുന്നത് പോലെ ആരാധന അർപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞ നമസ്കാരത്തിന്റെ ഒരു സ്വഭാവം അതാണ്. അതോടൊപ്പം മറ്റൊരർത്ഥം കൂടി കൊടുക്കപ്പെടുന്നുണ്ട്, അതിതാണ് പരോപകാരിയാവുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക. ആ ഉപകാരത്തിന്റെ വർത്തമാനാണ് മുഹ്സിൻ എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ഒരുങ്ങുക, അള്ളാഹുവിലേക്ക് ഒരുങ്ങുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറക്കാൻ പോകുന്ന രാവുകൾ വരാൻ പോകുന്നു എന്ന ബോധ്യത്തോട് ഒരുങ്ങുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അർഹമുർ റഹീമിനായ റബ്ബ് നമ്മളെല്ലാം സ്വീകരിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാത്തരം കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്താണ് പ്രധാനം, ജീവിതത്തിന്റെ ബർക്കത്ത് അല്ലാഹു തരട്ടെ. ഭൂമിയിൽ മനുഷ്യൻ നന്നായി ജീവിക്കുമ്പോഴൊക്കെ അല്ലാഹു തരുന്ന ഏറ്റവും നല്ല സുഹൃതം അവന്റെ നന്മയാണ് ബർക്കത്ത്. ആ ബർക്കത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ എല്ലാ ആഴ്ചയിലും പറയും, പക്ഷേ എല്ലാ ആഴ്ചയിലും ഒരുപാട് സഹോദരന്മാർ സഹായിക്കാറുമുണ്ട്. എന്നാലും നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ടാകണമെന്നത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാണ്. നമ്മുടെ ഈ വിദ്യാർത്ഥികൾ അസാസ്, അല്ലാഹു അനുഗ്രഹിച്ച അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്കിങ്ങനെ നിരന്തരം കിട്ടുന്നു, ആളുകൾ ശ്രദ്ധിക്കുന്നു, മനുഷ്യർ പറയുന്നു, വാർത്തകൾ ചാനലുകളിലായി നിരന്തരം ഈ കുട്ടികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ വലിയ ആളുകളാക്കി വളർത്തി കൊടുക്കട്ടെ, ഉമ്മത്തിന് അനുഗ്രഹമാക്കി അവരെ മാറ്റട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്, സമുദായത്തിന്റെ ചോദനകളെ തിരിച്ചറിഞ്ഞ് ഉമ്മത്തിന്റെ ഉള്ളു തിരിച്ചറിയാൻ കഴിയുന്നവരായി അവർ പണ്ഡിതന്മാരായി വളരണം. അതിന് കൂടെ നിന്നു എന്ന് ഒരിക്കലെങ്കിലും പറയാൻ നിങ്ങൾക്കും സാധിക്കണം, എനിക്കും സാധിക്കണം. നാളെ ഖബറിലെ അവസാനത്തെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി വരേണ്ടതായ ഇരുട്ടിലേക്ക് ഇവരുടെയൊക്കെ കൂടെ നിന്നു എന്നതിൻ്റെ അനുഗ്രഹമായിരിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. അണ്ട് ഇവരുടെ ഭക്ഷണം, ഇവരുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ട വലിയ വലിയ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, ഏതു സമയത്തും ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെലവഴിച്ച സഹോദരന്മാർ, ഈ ഇതിനു വേണ്ടി ഒരുപാട് സഹോദരന്മാർ ചെലവഴിക്കുമ്പോൾ എനിക്കൊക്കെ അവരെ വ്യക്തിപരമായി അറിയുന്നത് കൊണ്ട് പറയാം, അവരൊന്നും വലിയ സമ്പന്നരൊന്നുമില്ല, പക്ഷേ അവർ ഈ ദീനിനു വേണ്ടി സംഭാവന ചെയ്യുന്നു. അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. പ്രവാസ ലോകത്തിന്റെ എല്ലാ പ്രയാസവും ദുരിതവും അനുഭവിക്കുമ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുണ്ട് എന്ന് പറയാനും ചേർത്ത് പിടിക്കാനും ഒക്കെ തീരുമാനിച്ച ഒരുപാട് മനുഷ്യർ, അർഹമുർ റഹീമിനായ റബ്ബേ, ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയിലെയും ഈ മസ്ജിദിന്റെ ഉള്ളിൽ നിന്ന് ഈ മുത്താലിമീങ്ങളിലെ സയ്യിദുമാരും അതുപോലെ തന്നെ
ഒരുപാട് കുഞ്ഞുമക്കൾ അവരെല്ലാം കൂടിയിരുന്നുള്ള ദുആ ഇനി നീ സ്വീകരിക്കണേ അല്ലാ. അവരെയൊക്കെ നീ സഹായിക്കണേ റബ്ബേ. ഈ പ്രസ്ഥാനത്തെ നീ വിജയിപ്പിക്കണേ അല്ലാ. ഇവരുടെ ഭക്ഷണാദി കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം ഇവരുടെ വളർച്ചയ്ക്ക്, ഇവരുടെ വൈജ്ഞാനികമായ വളർച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്തു തരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർ കാസിം, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ സോളാർ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നവർ. അള്ളാഹുവെ, ഇനിയും ചെയ്യാൻ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ ഈ സഹോദരന്മാരുടെ അവരുടെ മനസ്സിന് നീ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. അത് ദീനിനു വേണ്ടി ഉപകരിച്ചതിൻ്റെ പേരിൽ തിരിച്ചും അവരുടെ ജീവിതത്തിന് എല്ലാ നിരക്കുമുള്ള ബറക്കത്തും ചെയ്തു കൊടുക്കണേ റബ്ബെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.